Hello dear students, the next visible surface detection algorithm is depth buffer or Z buffer method. Depth buffer or Z buffer method. Okay, so it's a commonly used image space method used for detecting visible surface. Here in this method, it compares surface depth at each pixel position on the projection plane. ഓക്കെ ഇതൊരു ഇമേജ് സ്പേസ് മെത്തേഡിൻ്റെ എക്സാമ്പിളാണ്. ഇമേജ് സ്പേസ് മെത്തേഡ് മീൻസ് നമ്മൾ വിസിബിലിറ്റി അല്ലെങ്കിൽ ഹിഡൻ സർഫസ് ഡിറ്റക്റ്റ് ചെയ്യുന്നത് പ്രൊജക്ഷൻ പ്ലെയിനിലെ അല്ലെങ്കിൽ വ്യൂ പ്ലെയിനിലെ ഒബ്ജക്ട്സിൻ്റെ ഇമേജിനെ ബേസ് ചെയ്തിട്ടായിരിക്കും, അല്ലെങ്കിൽ ആ ഇമേജിൻ്റെ പാർട്സിനെ ഐഡൻറ്റിഫൈ ചെയ്തിട്ടായിരിക്കും. ഓക്കെ, ഈ മെത്തേഡിൽ നമ്മൾ വിസിബിലിറ്റി ഡിറ്റക്റ്റ് ചെയ്യുന്നത് നമ്മുടെ പ്രൊജക്ഷൻ പ്ലെയിനിലെ ഓരോ പിക്സൽ പോയിൻറ്റും കൺസിഡർ ചെയ്യുക. ആ ഓരോ പിക്സൽ പോയിൻറ്റിലും ചിലപ്പോൾ നമുക്ക് മൾട്ടിപ്പിൾ സർഫസ് വരും. ഫോർ എക്സാമ്പിൾ, നമുക്ക് ഈ ഫിഗറിൽ കാണിച്ചിരിക്കുന്നത് പോലെ മൾട്ടിപ്പിൾ സർഫസ് ആയിരിക്കും, അല്ലെങ്കിൽ മൾട്ടിപ്പിൾ ഒബ്ജക്ട്സ് ആയിരിക്കും ത്രീ ഡയമെൻഷനിൽ ഉള്ളത്. ഓക്കെ, ഇതിൻ്റെ ഒരു ഇമേജ് നമ്മൾ ഡിസ്പ്ലേ ചെയ്യുമ്പോൾ ഇതേപോലെ ഒരു മൾട്ടിപ്പിൾ സർഫസ് ആയിരിക്കും അതിൻ്റെ വ്യൂവിങ് പ്ലെയിനിൽ വരുന്നത്. ഓക്കെ, അപ്പോൾ അതിൽ നമുക്ക് ഏറ്റവും വിസിബിലിറ്റി ഉള്ള ആളെ മാത്രം നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്ത് ഡിസ്പ്ലേ ചെയ്യുക, റിമൈനിങ് അതേഴ്സിനെ നമ്മൾ ഡിലീറ്റ് ചെയ്യുക. അപ്പോൾ ഇൻ ദിസ് കേസ്, ഈ ഓരോ കേസിൽ നമ്മൾ ഓരോ പോയിൻ്റ് കൺസിഡർ ചെയ്യുമ്പോഴും ആ ഓരോ പോയിൻ്റിലും നമ്മുടെ എസ് വണ്ണിൻ്റെ ഡെപ്തും വരാം, എസ് ടുവിൻ്റെ ഡെപ്തും വരാം, എസ് ത്രീയുടെ ഡെപ്തും വരാം. ആ ഡിഫറെൻറ്റ് ഡെപ്ത് കമ്പയർ ചെയ്തിട്ട് ആരാണോ ഏറ്റവും ക്ലോസ് ആയിട്ടുള്ളത് അയാളുടെ വിസിബിലിറ്റി ആയിരിക്കും നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്ത് ഡിസ്പ്ലേ ചെയ്യുന്നത്. അല്ലെങ്കിൽ ഏറ്റവും ക്ലോസ് ആയിട്ട് നിൽക്കുന്ന ആരാണോ ആ ഡെപ്തിനെ ബേസ് ചെയ്ത് അയാളുടെ ഇൻറ്റൻസിറ്റി ഇൻഫർമേഷൻ ആയിരിക്കും നമ്മൾ സ്ക്രീൻ ബഫർ ഫ്രെയിം ബഫറിലോട്ട് സേവ് ചെയ്തിട്ട് ആ ഇൻഫർമേഷൻ അല്ലെങ്കിൽ ആ ഇൻറ്റൻസിറ്റി ഇൻഫർമേഷൻ ഡിസ്പ്ലേ ചെയ്യുമ്പോൾ നമുക്ക് ഏറ്റവും ക്ലോസ് ആയിട്ടുള്ള സർഫേസിനെ 2D ഡിസ്പ്ലേ ചെയ്ത് കാണാനായിട്ട് പറ്റും. ഓക്കെ, സോ ഇറ്റ് ഈസ് ഇൻ ദിസ് മെത്തേഡ് ഇറ്റ് കമ്പയർ സർഫസ് ഡെപ്ത് അറ്റ് ഈച്ച് പിക്സൽ പൊസിഷൻസ് ഓൺ ദ പ്രൊജക്ഷൻ പ്ലെയിൻ ഫോർ ഡിറ്റക്റ്റിംഗ് വിസിബിൾ സർഫസ്. ഓക്കെ, ഓരോ പിക്സൽ പൊസിഷൻ്റെയും സർഫസ് ഡെപ്ത്ത്, സർഫസ് ഡെപ്ത് മീൻസ് നമ്മൾ ഇസഡ് വാല്യൂ ആണ് അവിടെ ചെക്ക് ചെയ്യുന്നത്. ഓക്കെ, സോ ഹിയർ ഡ്യൂ ടു ഡെപ്ത് കാൽക്കുലേഷൻ ദിസ് മെത്തേഡ് ഈസ് ടേംഡ് ആസ് ഡെപ്ത് ബഫർ. ഈ മെത്തേഡിന് ഡെപ്ത് ബഫർ എന്ന് പേര് വരാൻ കാരണം ഡെപ്ത് കാൽക്കുലേറ്റ് ചെയ്യുന്നത് കൊണ്ടാണ്. ദെൻ ഹിയർ ദ ഒബ്ജക്ട് ഡെപ്ത് ഈസ് യൂഷ്വലി മെഷേർഡ് ഫ്രം ദ വ്യൂ പ്ലെയിൻ അലോങ് ദി ഇസഡ് ആക്സിസ് ഓഫ് എ വ്യൂവിംഗ് സിസ്റ്റം. നമ്മുടെ വ്യൂ പ്ലെയിനിൽ നമ്മളിവിടെ ഡെപ്ത് കാൽക്കുലേറ്റ് ചെയ്യുന്നത്, നമ്മളിപ്പോൾ പറഞ്ഞു ഡെപ്ത് കാൽക്കുലേറ്റ് ചെയ്യുന്നത് കൊണ്ട് ഇതിൻ്റെ ഡെപ്ത് ബഫർ എന്ന് പറയുന്നു. ഈ ഡെപ്ത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത് എലോങ് ഇസഡ് ആക്സിസ് ആണ്, അതുകൊണ്ടാണ് ഇസഡ് ബഫർ എന്ന് പറയുന്ന ഒരു പേര് ഇതിന് വന്നത്. ഓക്കെ, സോ ഡ്യൂ ടു ഡെപ്ത് കാൽക്കുലേഷൻ ദിസ് മെത്തേഡ് ഈസ് ടേംഡ് ആസ് ഡെപ്ത് ബഫർ, ആൻഡ് ദിസ് ഡെപ്ത് കാൽക്കുലേഷൻ ഈസ് എലോങ് ദി ഇസഡ് ആക്സിസ് സോ ഇറ്റ് ഈസ് ടേംഡ് ആസ് ഇസഡ് ബഫർ. ഹിയർ നമ്മൾ ഓരോ പോയിൻറ്റും കൺസിഡർ ചെയ്യുക, ആ ഓരോ പോയിൻറ്റിലെയും ഡിഫറെൻറ്റ് സർഫസ് ഉണ്ടെങ്കിൽ ആ ഡിഫറെൻറ്റ് സർഫസിൻ്റെ ഡെപ്ത് കാൽക്കുലേറ്റ് ചെയ്യുക. ഡെപ്ത് കാൽക്കുലേറ്റ് ചെയ്തതിന് ശേഷം ഏറ്റവും ക്ലോസ് ആയിട്ടുള്ളത് ആരാണോ അയാളുടെ വിസിബിലിറ്റി ആയിരിക്കും നമ്മൾ ഡിസ്പ്ലേ ചെയ്യുന്നത്. അതായിരിക്കും വിസിബിൾ സർഫസ്, അതിനെയായിരിക്കും നമ്മൾ ഡിസ്പ്ലേ ചെയ്യുന്നത്. അപ്പോൾ അതിന് ഡിസ്പ്ലേ ചെയ്യണമെങ്കിൽ ഏറ്റവും ക്ലോസ് ആയിട്ടുള്ള സർഫസിനെ കണ്ടുപിടിക്കണം ഡ്യൂ ടു ഡെപ്ത്, ദെൻ അതിൻ്റെ ഇൻറ്റൻസിറ്റി ഇൻഫർമേഷൻ നമ്മൾ ഫ്രെയിം ബഫറിൽ ഹോൾഡ് ചെയ്യാം. ഓക്കെ, സോ ഹിയർ നമ്മൾ ഈ ഫിഗറിൽ കാണിച്ചിരിക്കുന്ന പോലെ മൾട്ടിപ്പിൾ സർഫസ് ഉണ്ടെങ്കിൽ ഓരോ സർഫസും നമ്മൾ സെപ്പറേറ്റ് ആയിട്ടായിരിക്കും പ്രോസസ്സ് ചെയ്യുന്നത്. സോ ഹിയർ ഈച്ച് സർഫസ് ഓഫ് എ സീൻ ഈസ് പ്രോസസ് സെപ്പറേറ്റ്ലി ആൻഡ് ഓരോ സർഫസിലും വൺ പോയിൻ്റ് അറ്റ് എ ടൈം. ഓക്കെ, ഇപ്പോൾ ത്രീ സർഫസ് ഉണ്ടെങ്കിൽ ഫസ്റ്റ് സർഫസ് കൺസിഡർ ചെയ്യുക, ആ ഓരോ ഫസ്റ്റ് സർഫസിലെ ഓരോ പോയിൻറ്റ്സ് നമ്മൾ കൺസിഡർ ചെയ്യാം. യൂഷ്വലി ദിസ് മെത്തേഡ് ഇസ് അപ്ലൈ ടു ദ സീൻസ് കണ്ടെയ്നിങ് ഓൺലി പോളിഗൺ സർഫസ് ബിക്കോസ് ദ ഡെപ്ത് വാല്യൂസ് ക്യാൻ ബി ഈസിലി കമ്പ്യൂട്ടേഡ് ആൻഡ് ദ മെത്തേഡ് ഈസ് ഈസി ഇംപ്ലിമെൻറ്റ് ഇൻ ദ കേസ് ഓഫ് പോളിഗൺ സർഫസ്. പോളിഗൺ സർഫസിൻ്റെ കേസിലാണെങ്കിൽ ഈ മെത്തേഡ് വളരെ ആപ്റ്റ് ആണ്. സോ പോളിഗൺ സർഫസ് ഉള്ള സീനിലായിരിക്കും നമ്മൾ മിക്കപ്പോഴും ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ദെൻ നമ്മൾ എക്സ് വൈ സെഡ് എന്ന് പറഞ്ഞൊരു പോയിൻറ്റ് കൺസിഡർ ചെയ്യുവാണെങ്കിൽ 3D ഈച്ച് എക്സ് വൈ സെഡ് പൊസിഷൻ ഓൺ എ പോളിഗൺ സർഫസ് കറസ്പോണ്ട്സ് ടു ഓർത്തോഗ്രാഫിക് പ്രൊജക്ഷൻ പോയിൻറ്റ് എക്സ് വൈ ഓൺ എ വ്യൂ പ്ലെയിൻ. എക്സ് വൈ സെഡ് എന്നൊരു പോയിൻ്റ് എടുത്തു കഴിഞ്ഞാൽ ഓർത്തോഗ്രാഫിക് പ്രൊജക്ഷൻ വഴി വ്യൂവിംഗ് പ്ലെയിനിൽ എക്സ് വൈ എന്ന് പറഞ്ഞ പോയിൻ്റ് ആയിരിക്കും കിട്ടുന്നത്. അവിടുത്തെ ഇസഡ് വാല്യൂ, ഈ ഇസഡ് വാല്യൂ നമ്മൾ ഓർത്തോഗ്രാഫി പ്രൊജക്ഷൻ പഠിച്ചിട്ടുണ്ട്, ഡെപ്ത് ഇൻഫർമേഷൻ ആയിരിക്കും സ്റ്റോർ ചെയ്യും. ആ ഡെപ്ത് ഇൻഫർമേഷൻ ആയിരിക്കും നമ്മളിവിടെ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഓക്കെ, ദെൻ ഹിയർ ഈച്ച് പിക്സൽ പൊസിഷൻ എക്സ് വൈ ഓൺ ദ വ്യൂവിംഗ് പ്ലെയിൻ ഒബ്ജക്ട് ഡെപ്ത് ക്യാൻ ബി കമ്പയർഡ് ബൈ കമ്പയറിംഗ് ഇസഡ് വാല്യൂ.
ഇല്ലേ. നമ്മളിവിടെ ഒബ്ജക്റ്റ് ഡെപ്ത് കാൽക്കുലേറ്റ് ചെയ്യുന്നു അല്ലെങ്കിൽ കമ്പയർ ചെയ്യുന്നു എന്ന് പറഞ്ഞു. ഇവിടെ ഡെപ്ത് നമ്മൾ കമ്പയർ ചെയ്യുക മീൻസ് അല്ലെങ്കിൽ കാൽക്കുലേറ്റ് ചെയ്യുക മീൻസ് അവിടുത്തെ ഇസഡ് വാല്യൂസ്, ദാറ്റ് മീൻസ് ദിസ് ഇസഡ് വാല്യൂ ആയിരിക്കും നമ്മളവിടെ കമ്പയർ ചെയ്യുന്നത്. Then the surface with highest depth or Z value is closer to the position. അപ്പോൾ നമ്മൾ ഡെപ്ത് അല്ലെങ്കിൽ Z value കാൽക്കുലേറ്റ് ചെയ്തതിന് ശേഷം ഏറ്റവും ഹയസ്റ്റ് Z value ഡെപ്ത് ഉള്ള ആളായിരിക്കും ഏറ്റവും ക്ലോസ്. ദാറ്റ് മീൻസ് ഇവിടെ നമ്മൾ Z value നെഗറ്റീവ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. ദാറ്റ് മീൻസ് ഹിയർ ഫോർ എക്സാമ്പിൾ മൈനസ് വൺ, ഇവിടുത്തെ Z value മൈനസ് ത്രീ, ഇവിടുത്തെ Z value മൈനസ് ഫൈവ് ആണെങ്കിൽ ഇവിടെ ഏറ്റവും ക്ലോസ് ആയിട്ടുള്ളത് ഈ ഒരു സർഫസ് ആണ്. ദാറ്റ് മീൻസ് മൈനസ് വൺ ആണ് അതിൻ്റെ ഡെപ്ത്. അപ്പോൾ നെഗറ്റീവ് വാല്യൂ ആണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. നെഗറ്റീവ് വാല്യൂ കൺസിഡർ ചെയ്യുമ്പോൾ മൈനസ് ഫൈവ് സ്മോളറും മൈനസ് വൺ ആണ് ഗ്രേറ്റർ. സോ അതുകൊണ്ടാണ് പറഞ്ഞത് ഇവിടെ മൈനസ് വൺ ആണ് നമുക്കിവിടെ ഗ്രേറ്റർ, മൈനസ് ഫൈവ് സ്മോളർ. സോ ഏറ്റവും ഹയ്യസ്റ്റ് ഉള്ള ആളായിരിക്കും കൂടുതൽ ക്ലോസ്. മനസ്സിലായോ? നമ്മളിവിടെ ഡെപ്ത് മൂന്ന് സർഫസ് ഉണ്ട്. മൂന്ന് സർഫസിൻ്റെ ഇസഡ് വാല്യൂ എന്ന് പറയുന്നത് എസ് ത്രീയുടെ മൈനസ് വൺ, എസ് ടുവിൻ്റെ മൈനസ് ത്രീ, ദെൻ എസ് വണ്ണിൻ്റെ മൈനസ് വൺ. ഇതിൽ ഏറ്റവും ക്ലോസ് ആയിട്ടുള്ള ആരാണ്? എസ് വൺ ആണ്. എസ് വണ്ണിൻ്റെ ഡെപ്ത് ഇൻഫോർമേഷൻ എന്ന് പറയുന്നത് മൈനസ് വൺ ആണ്. അപ്പോൾ നമ്മൾ നെഗറ്റീവ് വാല്യൂ നോക്കുമ്പോൾ മൈനസ് ഫൈവ് ഈസ് സ്മോൾ ഓർ മൈനസ് വൺ ഈസ് ഗ്രേറ്റർ ദാൻ മൈനസ് ഫൈവ്. ഓക്കെ, അപ്പോൾ അവിടെ ഏറ്റവും ഗ്രേറ്റർ ആയിട്ടുള്ള വാല്യൂ എന്ന് പറയുന്നത് മൈനസ് വൺ ആണ്, അയാളാണ് ക്ലോസർ. അതുകൊണ്ടാണ് ഇവിടെ പറയുന്നത് ദ സർഫസ് വിത്ത് ഹയസ്റ്റ് ഇസഡ് വാല്യൂ ഈസ് ക്ലോസർ ടു ദ വേവിംഗ് പൊസിഷൻ ആൻഡ് ഇറ്റ് ഈസ് വിസിബിൾ ആൻഡ് ഇറ്റ്സ് സർഫസ് ഇൻറ്റൻസിറ്റി വാല്യൂ ആസ് എക്സ് വൈ ഈസ് സേവ്ഡ് ഫോർ ഡിസ്പ്ലേ. ഓക്കെ, നമുക്കിവിടെ മൂന്ന് സർഫസ് ഉണ്ട്. മൂന്ന് സർഫസിൻ്റെ ഡിസഡ് വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യുക. ഇസഡ് വാല്യൂ എന്ന് പറയുന്നത് നമ്മൾ ഓർത്തോഗ്രാഫിക് പ്രൊജക്ഷൻ വഴി നമുക്ക് എക്സ് വൈസറിനെ എക്സ് വൈയിലോട്ട് നമ്മൾ പ്രൊജക്റ്റ് ചെയ്യുന്നു. അപ്പോൾ അവിടെ റിമെയിൻ ചെയ്യുന്ന എക്സ് ഇസഡ് വാല്യൂ ആണ് നമ്മളിവിടുത്തെ ഡെപ്ത് ഇൻഫോർമേഷൻ എന്ന് പറയുന്നത്. ആ ഡെപ്ത് ഇൻഫോർമേഷൻ ചെക്ക് ചെയ്യുക. അതിലേറ്റവും ഹയസ്റ്റ് ഡെപ്ത് ഇൻഫോർമേഷൻ ഓർ ഇസഡ് വാല്യൂ ആർക്കാണോ വരുന്നത് അയാളായിരിക്കും ഏറ്റവും ക്ലോസ്. സോ ഇവിടെ എസ് വൺ ആണ് ക്ലോസ്. എസ് വണ്ണിൻ്റെ വിസിബിലിറ്റി ആണ് നമ്മൾ ഡിറ്റക്റ്റ് ചെയ്തത്, അല്ലെങ്കിൽ എസ് വൺ ആണ് വിസിബിൾ. ആ എസ് വണ്ണിൻ്റെ ഇൻഫോർമേഷൻ, ഇൻറ്റൻസിറ്റി ഇൻഫോർമേഷൻ ആണ് നമ്മൾ ഫ്രെയിം ബഫറിൽ സേവ് ചെയ്തിട്ട് അതിനെ നമ്മൾ സ്ക്രീനിൽ ഡിസ്പ്ലേ ചെയ്യുമ്പോൾ നമുക്ക് എസ് വൺ കാണാൻ സാധിക്കും. ഓക്കെ, ദെൻ ഹിയർ ഫോർ ഓൾ ദീസ് പർപ്പസ് വി റിക്വയർ ടു ബഫേഴ്സ്. ഫസ്റ്റ് വൺ ഈസ് നമുക്കിവിടെ ഡെപ്തും നമ്മൾ സേവ് ചെയ്യുന്നുണ്ട്, അതുപോലെ ഇൻറ്റൻസിറ്റിയും സേവ് ചെയ്യുന്നുണ്ട്. സോ അത് രണ്ട് സേവ് ചെയ്യാൻ വേണ്ടി വി നീഡ് ടു ബഫേഴ്സ്, ഡെപ്ത് ബഫർ ആൻഡ് ഇൻറ്റൻസിറ്റി ബഫർ. ഡെപ്ത് ബഫർ ഈസ് യൂസ്ഡ് ടു സ്റ്റോർ ദ ഡെപ്ത് വാല്യൂ ഫോർ ഈച്ച് എക്സ് വൈ പൊസിഷൻസ് ആസ് ദ സർഫസ് എ പ്രോസസ്ഡ്. അതായത് നമ്മുടെ ടു ഡയമെൻഷനിൽ എത്ര പിക്സൽ പോയിൻറ്റ്സ് ഉണ്ടോ അത്രയും എൻട്രീസ് നമ്മുടെ ഡെപ്ത് ബഫറിൽ കാണും. ഓരോ പിക്സൽ പോയിൻറ്റിൻ്റെയും ഡെപ്ത് ബഫർ അല്ലെങ്കിൽ ഡെപ്ത് ഇൻഫോർമേഷൻ ആയിരിക്കും നമുക്ക് ഡെപ്ത് ബഫറിൽ സ്റ്റോർ ചെയ്യുന്നത്. ദെൻ നമ്മൾ ഓരോ പിക്സൽ പൊസിഷൻ അല്ലെങ്കിൽ എക്സ് വൈയുടെയും ഡെപ്ത് വാല്യൂ ഇപ്പോൾ ഡെപ്ത് ബഫറിൽ സ്റ്റോർ ചെയ്യുന്നു പറഞ്ഞു. കറസ്പോണ്ടിങ് നമ്മൾ ഇപ്പോൾ ഏത് സർഫസിൻ്റെ ഡെപ്ത് വാല്യൂ ആണോ ഒരു പോയിൻറ്റിൽ നമ്മൾ സേവ് ചെയ്യുന്നത് അതിൻ്റെ ഇൻറ്റൻസിറ്റി വാല്യൂ ആയിരിക്കും റിഫ്രഷ് ബഫറിൽ സ്റ്റോർ ചെയ്യുന്നത്. ദ റിഫ്രഷ് ബഫർ സ്റ്റോർസ് ദ ഇൻറ്റൻസിറ്റി വാല്യൂ ഫോർ ഈച്ച് ഇൻഫോർമേഷൻ. സോ ടു ബഫേഴ്സ് ഉണ്ട്, അതിൽ ഡെപ്ത് ബഫറിൽ നമ്മൾ ഡെപ്ത് ഇൻഫോർമേഷൻ സ്റ്റോർ ചെയ്യും ഫോർ ഈച്ച് പൊസിഷൻ എക്സ് വൈ. റിഫ്രഷ് ബഫറിൽ ഇൻറ്റൻസിറ്റി വാല്യൂ സ്റ്റോർ ചെയ്യും ഫോർ ഈച്ച് പൊസിഷൻ എക്സ് വൈ. അപ്പോൾ ഇനിഷ്യൽ കേസിൽ ഇനിഷ്യലി ഡെപ്ത് ബഫറിലെ എല്ലാ പൊസിഷൻസിൻ്റെയും വാല്യൂ നമ്മൾ ഏറ്റവും മിനിമം ഡെപ്ത് ആയിട്ടുള്ള സീറോ സെറ്റ് ചെയ്യുന്നു. ദെൻ റിഫ്രഷ് ബഫറിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് ആദ്യമേ ബാക്ക്ഗ്രൗണ്ട് ഇൻറ്റൻസിറ്റി ആയിട്ടായിരിക്കും സെറ്റ് ചെയ്യുന്നത്. ദെൻ നമ്മൾ ലിസ്റ്റിലുള്ള ഓരോ സർഫസ് ആയിട്ട് നമ്മൾ പ്രോസസ്സ് ചെയ്യുക. ആ ഓരോ സർഫസിൽ തന്നെ ഓരോ സ്കാൻ ലൈൻ അല്ലെങ്കിൽ ഓരോ പോയിൻറ്റ് വൈ ആയിട്ടാണ് കൺസിഡർ ചെയ്യുക. ദെൻ എന്താ, നമുക്കിപ്പോൾ ഇതേപോലെ ഒരു സർഫസ് ഉണ്ട് എന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ടോട്ടൽ ടു സർഫസ് ആണെങ്കിൽ ഫസ്റ്റ് ഈ സർഫസ് കൺസിഡർ ചെയ്യുക. ദെൻ വൺ സ്കാൻ ലൈൻ, ദാറ്റ് മീൻസ് സ്കാൻ ലൈനിലുള്ള ഓരോ പോയിൻ്റ് എടുക്കുക. ആ പോയിൻറ്റിൻ്റെ ഇൻഫോർമേഷൻ നമ്മൾ ഡെപ്ത് ബഫറിൽ അല്ലെങ്കിൽ അതിൻ്റെ ഇസഡ് വാല്യൂ നമ്മൾ ഡെപ്ത് ബഫറിൽ സ്റ്റോർ ചെയ്യുക. അപ്പോൾ ആദ്യത്തെ കേസിൽ നമുക്കിപ്പോൾ രണ്ട് സർഫസ് ആണുള്ളതെങ്കിൽ ആദ്യമേ ഇനിഷ്യലി നമ്മൾ ഡെപ്ത് ബഫറിലെല്ലാം സീറോസ് ആയിരിക്കും. ദെൻ എസ് വണ്ണിൻ്റെ ഇൻഫോർമേഷൻ ഡെപ്ത് ഇൻഫോർമേഷൻ എടുത്തിട്ട് എസ് വണ്ണിൻ്റെ ഡെപ്ത് ഇൻഫോർമേഷൻ എല്ലാം ഓരോ പോയിൻറ്റിൽ ഇടുക. കറസ്പോണ്ടിങ് എസ് വണ്ണിൻ്റെ ഓരോ പോയിൻറ്റിൽ ഇൻറ്റൻസിറ്റി ഇൻഫോർമേഷൻ നമ്മൾ ഇവിടെ സ്റ്റോർ ചെയ്യും, നമ്മുടെ റിഫ്രഷ് ബഫറിൽ സ്റ്റോർ ചെയ്യും. ദെൻ നമ്മൾ എസ് ടു കൺസിഡർ ചെയ്യും.
എസ് ടു കൺസിഡർ ചെയ്യുമ്പോൾ വീണ്ടും എസ് ടുവിൻ്റെയും നമ്മൾ ഇതേപോലെ ഓരോ പോയിൻറ്സിലെയും ഡെപ്ത് വാല്യൂ കൺസിഡർ ചെയ്യും. ദെൻ നമ്മൾ ചെക്ക് ചെയ്യും. എന്തായിരിക്കും നമ്മൾ ചെക്ക് ചെയ്യുന്നത്? നമ്മുടെ ഓൾറെഡി സ്റ്റോർഡ് ആയിട്ടുള്ള സർഫേസിൻ്റെ വാല്യൂ ആണോ അതോ എസ് ടുവിൻ്റെ വാല്യൂ ആണോ ഹയർ എന്ന് നോക്കും. ആരാണോ ഹയർ ആ വാല്യൂ ആയിരിക്കും ഡെപ്ത് ബഫറിൽ നമ്മൾ സ്റ്റോർ ചെയ്യുന്നത്, റീറ്റെയിൻ ചെയ്യുന്നത്. ഓക്കെ, നമ്മളിപ്പോൾ എസ് വണ്ണിൻ്റെ ആണ് ഗ്രേറ്റർ എങ്കിൽ എസ് വണ്ണിൻ്റെ ആയിരിക്കും നമ്മൾ അവിടെ റീറ്റെയിൻ ചെയ്യുന്നത്. എസ് ടുവിൻ്റെ ആണ് എസ് വണ്ണിനെക്കാട്ടി ഗ്രേറ്റർ എങ്കിൽ എസ് ടു എസ് വണ്ണിൻ്റെ വാല്യൂ ഓൾഡ് വാല്യൂ മാറ്റി എസ് ടുവിൻ്റെ വാല്യൂ അവിടെ റീറ്റെയിൻ ചെയ്യും. അപ്പോൾ നമ്മൾ ഡെപ്ത് വാല്യൂ മാറ്റുന്നതനുസരിച്ച് കറസ്പോണ്ടിങ് ഇൻറ്റൻസിറ്റി വാല്യൂവും ആ പൊസിഷനിൽ നമ്മൾ മാറ്റിക്കൊണ്ടേയിരിക്കണം. മനസ്സിലായോ? ആദ്യമേ നമ്മളൊരു ഇനിഷ്യൽ വാല്യൂ ഡെപ്ത് വാല്യൂ സീറോ ആയിരിക്കുന്നു. എസ് വൺ എടുക്കുമ്പോൾ എസ് വണ്ണിൻ്റെ ഇൻഫോർമേഷൻ ആയിരിക്കും നമ്മളവിടെ സ്റ്റോർ ചെയ്യുന്നത്. ഓക്കെ, ദെൻ നമ്മളെടുക്കുന്നത് എസ് ടു ആണ് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ എസ് ടുവിൻ്റെ ആണ് ഹയർ എങ്കിൽ എസ് ടുവിൻ്റെ വാല്യൂ ആയിരിക്കും നമുക്കവിടെ സ്റ്റോർ ചെയ്യുന്നത്. അപ്പോൾ ഇനിഷ്യലി ഏത് സർഫസ് എടുക്കുന്നു ആ സർഫസിൻ്റെ വാല്യൂ നമുക്കവിടെ സ്റ്റോർ ചെയ്യും. ദെൻ നമ്മൾ ഓരോ സർഫസ് എടുക്കുമ്പോഴും അവിടെ കമ്പാരിസൺ നടത്തി ഹയസ്റ്റ് വാല്യൂവിനെ ആയിരിക്കും സ്റ്റോർ ചെയ്യുന്നത് ഡെപ്തിൽ, ഡെപ്ത് ബഫറിൽ. ആ ഏത് സർഫസിൻ്റെ ഡെപ്ത് വാല്യൂ, ഇപ്പോൾ നമുക്ക് ഫസ്റ്റ് ഇനിഷ്യലി ഇങ്ങനൊരു പോയിൻ്റ് ഉണ്ടെങ്കിൽ ആ പോയിൻറ്റിൻ്റെ വാല്യൂ ആയിരിക്കും നമ്മുടെ ഡെപ്ത് ബഫറിലുള്ളത്, ഈ സെഡ് വാല്യൂ. ദെൻ ഇൻറ്റൻസിറ്റി വാല്യൂവും ഇവിടുത്തെ തന്നെയായിരിക്കും റിഫ്രഷ് ബഫറിലുള്ളത്. ഇനി നമ്മൾ കറസ്പോണ്ടിങ് എസ് ടു എടുക്കുമ്പോൾ അതേ പൊസിഷൻ വരുമ്പം ഇൻ കേസ് എസ് ടുവിൻ്റെ ഡെപ്ത് വാല്യൂ ആണ് ഹയർ എങ്കിൽ ഈ ഡെപ്ത് ബഫറിൽ ഈ വാല്യൂ മാറ്റി ഈ വാല്യൂ ആക്കും. ഇൻറ്റൻസിറ്റി ബഫറിലും നമ്മൾ ഇവിടെ ഉള്ള വാല്യൂ മാറ്റി ഇയാളുടെ വാല്യൂ സെറ്റ് ചെയ്ത് കൊടുക്കും. ഓക്കെ, സോ ഇഫ് ദ കാൽക്കുലേറ്റഡ് ഡെപ്ത് ഈസ് ഗ്രേറ്റർ ദാൻ ദ വാല്യൂ സ്റ്റോർഡ് ഇൻ ദ ഡെപ്ത് ബഫർ, ദെൻ ദ ന്യൂ ഡെപ്ത് വാല്യൂ ഇസ് സ്റ്റോർഡ് ആൻഡ് ദ സർഫസ് ഇൻറ്റൻസിറ്റി അറ്റ് ദാറ്റ് പൊസിഷൻ ഇസ് ഡിറ്റർമൈൻഡ് ഇൻ ദ സെയിം ലൊക്കേഷൻ ഇൻ ദ സ്റ്റോർഡ് ഇൻ ദ സെയിം എക്സ് വൈ ലൊക്കേഷൻ ഇൻ ദ റിഫ്രഷ് ബഫർ. ഓക്കെ, ഇപ്പോൾ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് അൽഗോരിതം ഒന്നും കൂടെ സമറൈസ് ചെയ്ത് പറയുന്നത്. സോ ഹിയർ ഇൻ ദ ഫസ്റ്റ് സ്റ്റെപ്പ് ഇനിഷ്യലൈസ് ദ ഡെപ്ത് ബഫർ ആൻഡ് റിഫ്രഷ് ബഫർ സോ ദാറ്റ് ഫോർ ഓൾ ബഫർ പൊസിഷൻ എക്സ് വൈ, ദാറ്റ് മീൻസ് ഫോർ ഓൾ പിക്സൽ പൊസിഷൻ എക്സ് വൈ, ഡെപ്ത് ഓഫ് എക്സ് വൈ ഈക്വൽ ടു സീറോ ആൻഡ് റിഫ്രഷ് ഓഫ് എക്സ് വൈ ഈക്വൽ ടു ഐ ബാക്ക്ഗ്രൗണ്ട്. ദെൻ ഫോർ ഈച്ച് പൊസിഷൻ ഓൺ ഈച്ച് പോളിഗൺ സർഫസ് കമ്പയർ ഡെപ്ത് വാല്യൂസ് ടു പ്രീവിയസ്ലി സ്റ്റോർഡ് വാല്യൂസ് ഇൻ ദ ഡെപ്ത് ബഫർ ടു ഡിറ്റർമൈൻ ദ വിസിബിലിറ്റി. ഓക്കെ, ദെൻ ഇൻ ദിസ് സെക്കൻഡ് സ്റ്റെപ്പ്, അപ്പോൾ അതായത് സെക്കൻഡ് സ്റ്റെപ്പിൽ നമ്മൾ ഓരോ പോളിഗൺ സർഫസിലെയും ഓരോ പൊസിഷൻ എടുക്കുക, ആ പൊസിഷനിലെ ഡെപ്ത് വാല്യൂ പ്രീവിയസ്ലി സ്റ്റോർഡ് വാല്യൂസുമായിട്ട് കമ്പയർ ചെയ്യാം. കമ്പയർ ചെയ്യുമ്പോൾ ഇഫ് ദ കാൽക്കുലേറ്റ് ഫസ്റ്റ് വി ഹാവ് ടു കാൽക്കുലേറ്റ് ദ ഡെപ്ത് ഫോർ ഈച്ച് എക്സ് വൈ പൊസിഷൻ ഓൺ ദ പോളിഗൺ, നമ്മൾ എടുക്കുന്ന പോളിഗണിൻ്റെ ഡെപ്ത് വാല്യൂ കണ്ടുപിടിക്കുക. ഇഫ് ദ ഇസ് ഇൻ വാല്യൂ ഈസ് ഗ്രേറ്റർ ദാൻ ദ ഡെപ്ത് ഓഫ് എക്സ് വൈ, നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത വാല്യൂ ആണ് ഗ്രേറ്റർ എങ്കിൽ ദെൻ സെറ്റ് ദ ഡെപ്ത് ഓഫ് എക്സ് വൈ, ഡെപ്ത് ബഫറിൽ ഇസഡ് എന്ന് പറയുന്ന ന്യൂലി കാൽക്കുലേറ്റഡ് വാല്യൂ അസൈൻ ചെയ്യുക. ദെൻ റിഫ്രഷ് ബഫർ ഈക്വൽ ടു ഐ സർഫസ് ഓഫ് എക്സ് വൈ. ഐ സർഫസ് ഓഫ് എക്സ് വൈ മീൻസ് നമ്മൾ ഇപ്പോൾ ആരുടെ ഡെപ്ത് വാല്യൂ ആണോ, ഏത് സർഫസിൻ്റെ ഡെപ്ത് വാല്യൂ ആണോ ഡെപ്ത് ബഫറിലുള്ളത് അയാളുടെ ഇൻറ്റൻസിറ്റി വാല്യൂ ആണ് ഐ സർഫസ്. വേർ ഐ ബാക്ക്ഗ്രൗണ്ട് ഇസ് ദ വാല്യൂ ഫോർ ബാക്ക്ഗ്രൗണ്ട് ഇൻറ്റൻസിറ്റി ആൻഡ് ഐ സർഫസ് ഓഫ് എക്സ് വി ഇസ് എ പ്രൊജക്റ്റഡ് ഇൻറ്റൻസിറ്റി വാല്യൂ ഫോർ ദാറ്റ് സർഫസ് അറ്റ് പിക്സൽ പൊസിഷൻ എക്സ് വൈ ആഫ്റ്റർ ഓൾ സർഫസ് ഹാസ് ബീൻ പ്രോസസ്ഡ്. ഇങ്ങനെ എല്ലാ സർഫസും പ്രോസസ്സ് ചെയ്തതിന് ശേഷം ലാസ്റ്റ് ഫൈനലി ഡെപ്ത് ബഫറിൽ എന്തായിരിക്കും വരുന്നത്? ഡെപ്ത് ബഫർ കണ്ടെയ്ൻസ് ദ ഡെപ്ത് വാല്യൂസ് ഫോർ ഓൾ വിസിബിൾ സർഫസ് ആൻഡ് ദ കറസ്പോണ്ടിങ് റിഫ്രഷ് ബഫർ കണ്ടെയ്ൻസ് ദ ഇൻറ്റൻസിറ്റി വാല്യൂസ് ഫോർ ഓൾ സർഫസ്. അങ്ങനെ നമ്മൾ കമ്പാരിസനെല്ലാം നടത്തി അപ്ഡേഷനെല്ലാം നടത്തി കഴിഞ്ഞ് ലാസ്റ്റ് ഡെപ്ത് ബഫറിലെല്ലാം വരുന്ന വിസിബിൾ സർഫസിൻ്റെ ഡെപ്ത് ഇൻഫോർമേഷനും കറസ്പോണ്ടിങ് ആയിട്ട് റിഫ്രഷ് ബഫറിൽ വരുന്ന ആ കറസ്പോണ്ടിങ് സർഫസിൻ്റെ എല്ലാം ഇൻറ്റൻസിറ്റി ഇൻഫോർമേഷനും ആയിരിക്കും. അതായിരിക്കും നമ്മൾ സ്ക്രീനിൽ ഡിസ്പ്ലേ ചെയ്യുമ്പോൾ കറക്റ്റായിട്ട് നമുക്ക് വിസിബിൾ സർഫസിനെ ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, ദെൻ ദ നെക്സ്റ്റ് സ്റ്റെപ്പ് ഈസ് ഹൗ ടു കാൽക്കുലേറ്റ് ദ ഡെപ്ത്. അപ്പോൾ നമ്മളിവിടെ ഡെപ്ത് വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യുന്നു പറഞ്ഞു, എങ്ങനെയാണ് ഡെപ്ത് വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യുന്നത്? ഓക്കെ, നമുക്കൊരു പ്ലെയിൻ സർഫസ് കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ വി ഓൾറെഡി സ്റ്റഡി ദാറ്റ് കൺസിസ്റ്റിംഗ് ഓഫ് സം കോഎഫിഷ്യന്റ്സ് എ ബി സി ഡി ആൻഡ് എ പ്രോപ്പർട്ടി. ഒരു ഇക്വേഷൻ ഉണ്ട് എ എക്സ് പ്ലസ് ബി വൈ പ്ലസ് സി ഇസഡ് പ്ലസ് ഡി ഈക്വൽ ടു സീറോ. ഈ ഇക്വേഷനിൽ നിന്ന് നമ്മൾ ഇസഡ് വാല്യൂ കണ്ടുപിടിക്കും. എങ്ങനെ? മൈനസ് എ എക്സ് മൈനസ് ബി വൈ മൈനസ് ഡി ബൈ ഇസഡ് സോറി സി. ദിസ് ഈസ് ദ ഇക്വേഷൻ യൂസ്ഡ് ഫോർ ഫൈൻഡിങ് ദ ഡെപ്ത് വാല്യൂ. ഓക്കെ, നമുക്ക് എക്സ് വൈ എന്ന് പറഞ്ഞൊരു പോയിൻറ്റ് തന്നു കഴിഞ്ഞാൽ നമുക്കൊരു സർഫസും ഉണ്ട്, ദെൻ നമുക്കൊരു
പോയിൻ്റുണ്ടെങ്കിൽ ആ പോയിൻറ്റിൻ്റെ ഇസഡ് വാല്യൂ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഈ പറഞ്ഞ ഇക്വേഷനകത്ത് എക്സും വൈയും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ഇസഡ് വാല്യൂ നമ്മൾ കണ്ടുപിടിക്കും. ഓക്കെ, സോ ദ ഡെപ്റ്റ് വാല്യൂസ് ഫോർ എ സർഫസ് പൊസിഷൻ എക്സ് വൈ ആർ കാൽക്കുലേറ്റഡ് ഫ്രം ദ പ്ലെയിൻ ഇക്വേഷൻ ഫോർ ഈച്ച് സർഫസ്. പ്ലെയിൻ ഇക്വേഷനാണ് എ എക്സ് പ്ലസ് ബി വൈ പ്ലസ് സി ഇസഡ് പ്ലസ് ഡി ഈക്വൽ ടു സീറോ. ആ പ്ലെയിൻ ഇക്വേഷനകത്തോട്ട് എക്സിൻ്റെയും വൈൻ്റെയും വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. സോ ഇസഡ് ഈക്വൽ ടു മൈനസ് എ എക്സ് മൈനസ് ബി വൈ മൈനസ് ഡി ബൈ സി. ഓക്കെ, സോ നമ്മളിപ്പോൾ പറഞ്ഞു ഓരോ, ഇപ്പോൾ ഇതാണ് നമ്മുടെ ഒരു സർഫസ് എങ്കിൽ നമ്മൾ ഓരോ പോയിൻറ്റിൻ്റെയും എക്സ് വാല്യൂ കണ്ടുപിടിക്കണം. ഓക്കെ, ഇനി ആ കാൽക്കുലേഷൻ കുറച്ച് സിംപ്ലിഫൈ ചെയ്യുന്നത് നമ്മളിപ്പോൾ ഇവിടെ ഫസ്റ്റ് സ്കാൻ ലൈൻ, സ്കാൻ ലൈനിലെ ആദ്യത്തെ പോയിൻ്റ് ഇതാണ്, ആ പോയിൻറ്റിൻ്റെ ഇസഡ് വാല്യൂ കാൽക്കുലേറ്റ് ചെയ്തു. ഇനി നെക്സ്റ്റ് പോയിൻ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് അവിടുത്തെ വൈ വാല്യൂ സെയിം തന്നെയായിരിക്കും, എക്സ് വാല്യൂ എന്ന് പറയുന്നത് എന്താവും, വൺ ഇൻക്രീസ് ചെയ്യും. സോ നമ്മളിപ്പോൾ ഒരു ഇസഡ് വാല്യൂ ടോപ്പിലെ ലെഫ്റ്റ് പോയിൻറ്റിൽ കണ്ടുപിടിച്ചു, ഫസ്റ്റ് ഇനിഷ്യൽ പോയിൻ്റ് തന്നെ ടോപ്പിലെ ലെഫ്റ്റ് പോയിൻറ്റിൽ കണ്ടുപിടിച്ചു. ഇനി നെക്സ്റ്റ് പോയിൻ്റ് അതേ സ്കാൻലൈനിൽ നെക്സ്റ്റ് പോയിൻറ്റ് കണ്ടുപിടിക്കണമെങ്കിൽ എന്ത് ചെയ്താൽ മതി, ഈ ഇക്വേഷനിൽ തന്നെ വൈ സെയിം ആണ്, സോ നോ ചേഞ്ച്. എക്സ് എന്ത് ചെയ്താൽ മതി, എക്സ് ഈക്വൽ ടു എക്സ് പ്ലസ് വൺ കൊടുത്താൽ മതി. സോ പുട്ട് എക്സ് ഈക്വൽ ടു എക്സ് പ്ലസ് വൺ ഇൻ ദിസ് ഇക്വേഷൻ വൺ വി ഗോട്ട്. ഇവിടെ എക്സ് പ്ലസ് വൺ കൊടുക്കുമ്പോൾ ഇസ് എ ഡാഷ് ഈക്വൽ ടു മൈനസ് എ ഇൻറ്റു എക്സ് പ്ലസ് വൺ മൈനസ് ബി ബൈ മൈനസ് ഡി ബൈ സി. അതിന് എക്സ് പ്ലസ് വൺ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ മൈനസ് എ എക്സ് മൈനസ് എ മൈനസ് ബി വൈ മൈനസ് ഡി ബൈ ഹോൾ സി. ഓക്കെ, അപ്പോൾ ഇതിൽ ഈ ഒരു ഇക്വേഷനകത്ത് നമ്മൾ ഇസഡിൻ്റെ വാല്യൂ, ഈ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുവാണെങ്കിൽ, അതായത് നമുക്ക് ഇക്വേഷൻ ഇങ്ങനെയാണ് കിട്ടുന്നത്, ഇസഡ് ഡാഷ് ഈക്വൽ ടു മൈനസ് എ എക്സ് മൈനസ് എ മൈനസ് ബി വൈ മൈനസ് ഡി ബൈ സി. ഓക്കെ, വി നോ ദാറ്റ് മൈനസ് എ എക്സ് മൈനസ് ബി വൈ മൈനസ് ബി വൈ മൈനസ് ഡി ബൈ സി എന്ന് പറഞ്ഞാൽ എന്താണ്, ഇസഡ് ആണ് അല്ലേ. സോ ഇസഡ് മൈനസ് എന്താണ്, എ മൈനസ് സി ആണ് ഇക്വേഷൻ. അതിൽ എയും സിയും ഒക്കെ കോയഫിഷ്യൻസ് ആണ്, കോൺസ്റ്റൻസ് ആണ്. സോ നമുക്ക് കിട്ടുന്ന ഇക്വേഷൻ ഇസഡ് ഡാഷ് ഈക്വൽ ടു ഇസഡ് മൈനസ് എ ബൈ സി. സോ ഇക്വേഷനിൽ നിന്ന് നമ്മൾ കൺക്ലൂഡ് ചെയ്യുന്നത് നമ്മൾ ഒരു തവണ മാത്രം ഇസഡ് വാല്യൂ കാൽക്കുലേറ്റ് ചെയ്താൽ മതി, ദെൻ റിമൈനിങ് ആ ലൈനിലെ ഫുൾ ഇസഡ് വാല്യൂ കിട്ടണമെങ്കിൽ എന്ത് ചെയ്താൽ മതി, ഈ മൈനസ് എ സി മൈനസ് എ ബൈ സി എന്ന് പറയുന്ന കോൺസ്റ്റൻറ്റ് പ്രീവിയസ് ഇസഡ് വാല്യൂവിൻ്റെ കൂടെ ആഡ് ചെയ്താൽ മതി. ഓക്കെ, സോ ദ റേഷ്യോ എ മൈനസ് സി മൈനസ് എ മൈനസ് സി ഈസ് കോൺസ്റ്റൻറ്റ് ഫോർ ഈച്ച് സർഫസ്. സോ സക്സീഡിങ് ഡെപ്ത് വാല്യൂസ് അക്രോസ് എ സ്കാൻ ലൈൻ ആർ ഒബ്റ്റെയിൻഡ് ഫ്രം പ്രിസീഡിങ് വാല്യൂസ് വിത്ത് എ സിംഗിൾ അഡിഷൻ. അതായത് നമ്മൾ ഇവിടുത്തെ പോയിൻറ്റ് മാത്രം കണ്ടുപിടിച്ച് ഈ ഒരു പോയിന്റിൽ മാത്രം ഇസഡ് വാല്യൂ കാൽക്കുലേറ്റ് ചെയ്താൽ മതി, ദെൻ ആ സ്കാൻ ലൈൻ എലോങ് ആയിട്ട് റിമൈനിങ് എല്ലാ പോയിൻസിൻ്റെയും ഇസഡ് വാല്യൂ നമുക്ക് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം, മൈനസ് എ മൈനസ് സി എന്ന് പറഞ്ഞൊരു കോൺസ്റ്റൻറ്റ് നമ്മൾ പ്രീവിയസ് വാല്യൂവിൻ്റെ കൂടെ ആഡ് ചെയ്താൽ മതി. അതായത് ഫസ്റ്റ് പോയിൻറ്റിൽ ഇസഡ് വാല്യൂ കിട്ടി, സെക്കൻഡ് പോയിൻറ്റിൽ ഇസഡ് വാല്യൂ കിട്ടണമെങ്കിൽ ഇതിൻ്റെ കൂടെ മൈനസ് എ ബൈ സി. ഇനി തേർഡ് പോയിൻറ്റിൽ ഇസഡ് വാല്യൂ കിട്ടണമെങ്കിൽ ടുവിൻ്റെ ഇസഡ് വാല്യൂ എന്താണോ മൈനസ് എ ബൈ സി. ഇനി ഫോർത്തിലെ പോയിൻറ്റ് ഫോർത്ത് പോയിൻറ്റിൽ ഇസഡ് വാല്യൂ കിട്ടണമെങ്കിൽ തേർഡ് പോയിൻറ്റിൽ ഇസഡ് വാല്യൂ എന്താണോ അതിൻ്റെ കൂടെ മൈനസ് എ ബൈ സി. മനസ്സിലായോ? നമുക്ക് ഫസ്റ്റ് പോയിൻറ്റിൽ മാത്രം ഇസഡ് വാല്യൂ യൂസിങ് ദീസ് ഇക്വേഷൻസ് കാൽക്കുലേറ്റ് ചെയ്യാം, ദെൻ റിമൈനിങ് വരുന്ന എല്ലാ സക്സീഡിങ് പോയിൻസിലെയും ഇസഡ് വാല്യൂ വി ക്യാൻ കാൽക്കുലേറ്റഡ് ബൈ ആഡിങ് എ കോൺസ്റ്റൻറ്റ് മൈനസ് എ ബൈ സി ടു ദ പ്രീവിയസ് ഇസഡ് വാല്യൂ. ഓക്കെ, അപ്പോൾ ഒരു ലൈനിൽ ഫുൾ കിട്ടി. നമുക്ക് ആദ്യം മാത്രം ഇക്വേഷൻ യൂസ് ചെയ്താൽ മതി, പിന്നീടെല്ലാം ഈ കോൺസ്റ്റൻറ്റ് ആഡ് ചെയ്ത് കൊടുത്താൽ മതി. ഇനി നമുക്ക് തൊട്ട് താഴെയുള്ള ലൈനിലോട്ട് വരുവാണ്. തൊട്ട് താഴെയുള്ള ലൈൻ വരുമ്പോൾ എന്തായിരിക്കും സംഭവിക്കുന്നത്? തൊട്ട് താഴെയുള്ള വൈ വരുമ്പോൾ വൈയുടെ വാല്യൂ ഒന്ന് കുറയും, ദെൻ അവിടുത്തെ എക്സ് വാല്യൂ എന്ന് പറയുന്നത് ഈ ലൈൻ അലോങ് ഈ എഡ്ജ് അലോങ് സ്ലോപ്പ് വാല്യൂ കോൺസ്റ്റൻ്റ് ആയിരിക്കും. സോ നമുക്കറിയാം വൈ ടു മൈനസ് വൈ വൺ ബൈ എക്സ് ടു മൈനസ് എക്സ് വൺ ഈക്വൽ ടു വൺ മൈനസ് എം, സോറി എം നമ്മുടെ സ്ലോപ്പ് ഇൻഡിക്വേഷൻ. ഇവിടെ വൈ ടു മൈനസ് വൈ വൺ എന്ന് പറഞ്ഞാൽ രണ്ട് വൈ വാല്യൂ, ഇവിടുത്തെ വൈ വാല്യൂ ഇപ്പോൾ ഫൈവ് ആണെങ്കിൽ ഇവിടുത്തെ വാല്യൂ ഫോർ അല്ലേ. സോ വൈ ടു മൈനസ് വൈ വൺ എന്തായിരിക്കും? വൺ ആയിരിക്കും. വൺ ബൈ എം ഈക്വൽ ടു എക്സ് ടു മൈനസ് എക്സ് വൺ. സോ നമുക്ക് എക്സ് ടു കിട്ടണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? എക്സ് വൺ പ്ലസ് വൺ ബൈ എം. അതായത് താഴെയുള്ള എക്സ് വാല്യൂസ് കിട്ടണമെങ്കിൽ പ്രീവിയസ് എക്സ് വാല്യൂസിൻ്റെ കൂടെ എന്ത് ചെയ്താൽ മതി? നമ്മൾ
ഓക്കെ അപ്പോൾ താഴെ നമുക്ക് x വാല്യൂ ഇങ്ങനൊരു സ്ലോപ്പ് എടുക്കും സോറി ഇവിടെ ഇങ്ങനൊരു സ്ലോപ്പ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ പോയിന്റിൽ എക്സ് അറിയാം തൊട്ട് മുകളിലത്തെ പോയിന്റ് എന്ന് പറയുന്നത് എക്സ് പ്ലസ് വൺ ബൈ എം ആയിരിക്കും ഇവിടെ നമുക്ക് താഴോട്ടുള്ള എക്സ് വാല്യൂ ആണ് കണ്ടുപിടിക്കേണ്ടത് സോ എക്സിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് എന്തായിരിക്കും എക്സ് മൈനസ് വൺ ബൈ എം ആയിരിക്കും സോ എം ഈസ് ദ സ്ലോപ്പ് ഓഫ് ദ എഡ്ജ് ആൻഡ് വൈ വാല്യൂ ഈക്വൽ ടു വൈ മൈനസ് എം സോ നമ്മുടെ ഈ ഒരു ഇക്വേഷനിൽ അതായത് ഇസെഡ് ഈക്വൽ ടു മൈനസ് എ എക്സ് മൈനസ് ബി വൈ മൈനസ് ഇസെഡ് ഈക്വൽസ് മൈനസ് എ എക്സ് മൈനസ് ബി വൈ മൈനസ് സി മൈനസ് ഡി ബൈ സി ഈ ഇക്വേഷനിലോട്ട് എക്സിൻ്റെ പൊസിഷനിൽ നമ്മൾ എക്സ് മൈനസ് വൺ ബൈ എമ്മും വൈയുടെ പൊസിഷനിൽ വൈ മൈനസ് വണ്ണും കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ഇക്വേഷൻ എന്ന് പറയുന്നത് ഫൈനലി ഇസെഡ് ഈക്വൽസ് ഇസെഡ് ഡാഷ് ഈക്വൽസ് ഓക്കെ അതായത് മനസ്സിലായോ നമുക്ക് എക്സിൻ്റെ ഇക്വേഷൻ ഇതാണ് ഇസെഡ് ഡാഷ് അല്ല സോറി എക്സ് ഡാഷിൻ്റെ ഇസെഡ് ഡാഷിൻ്റെ ഇക്വേഷൻ ഇതാണ് അതിൽ നമ്മൾ എക്സിൻ്റെ വാല്യൂ ഇതും വൈയുടെ വാല്യൂ ഇതും കൊടുക്കുമ്പോൾ ഇതിൽ എ അകത്തോട്ടും ബിയും ഇൻസൈഡിലോട്ട് കയറി മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് മൈനസ് എ എക്സ് മൈനസ് എ ബൈ എം മൈനസ് ബി വൈ മൈനസ് ബി ബൈ ഡി ബൈ സി എന്നുള്ള ഇക്വേഷൻ കിട്ടും അതിൽ നിന്ന് നമുക്ക് ഇസെഡ് ഡാഷ് ഈക്വൽസ് ഇസെഡ് പ്ലസ് എ ബൈ എം പ്ലസ് ബി ബൈ സി എന്ന് കിട്ടും ഇസെഡ് പ്ലസ് എ ബൈ എം പ്ലസ് ബി ബൈ സി എന്ന് കിട്ടും ഓക്കെ അപ്പോൾ ഇവിടെ ഇതും ഒരു കോൺസ്റ്റൻ്റ് ആണ് അപ്പോൾ ഇവിടെയും പറഞ്ഞു വന്നത് തൊട്ട് താഴെ ലൈനിലോട്ട് വരുമ്പോൾ ആദ്യത്തെ ഡെപ്ത് കിട്ടണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്താൽ മതി നമ്മൾ ഇസെഡ് വാല്യൂ ഇൻഷിലുള്ള ഇസെഡ് വാല്യൂവിൻ്റെ കൂടെ എന്ത് ചെയ്താൽ മതി ഈ ഒരു കോൺസ്റ്റൻ്റ് ആഡ് ചെയ്ത് കൊടുത്താൽ മതി ഓക്കെ സോ ഇവിടെ പറഞ്ഞു വന്നത് നമുക്ക് ഡെപ്ത് ഇൻഫർമേഷൻ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ഫസ്റ്റ് ഈ ഒരു പോയിൻ്റ് മാത്രം കണ്ടുപിടിച്ചാൽ മതി ഈ പോയിൻ്റ് മാത്രം നമ്മൾ കണ്ടുപിടിച്ചാൽ മതി പിന്നീടുള്ള ഓരോ പോയിൻറ്റും കിട്ടണമെങ്കിൽ മൈനസ് എ ബേ സി എന്ന് പറഞ്ഞാൽ കോൺസ്റ്റൻ്റ് ആഡ് ചെയ്യണം ദെൻ തൊട്ട് താഴെയുള്ള ലൈനിലോട്ട് വരുമ്പോൾ ആദ്യത്തെ പോയിൻറ്റിൻ്റെ കിട്ടണമെങ്കിൽ മൈനസ് എ എം പ്ലസ് എ ബൈ എം പ്ലസ് ബി ബൈ സി എന്ന് പറഞ്ഞ ഇക്വേഷൻസ് ആഡ് ചെയ്ത് കൊടുക്കുക പിന്നീട് വീണ്ടും എന്തായിരിക്കും ഈ ഇക്വേഷൻസ് തന്നെയായിരിക്കും യൂസ് ചെയ്യുന്നത് ഓക്കെ സോ ദിസ് ഓൾ അബൌട്ട് ഡെപ്ത് ബഫർ സോ ഡെപ്ത് ബഫർ അൽഗോറിതം മീൻസ് ഹിയർ ഇറ്റ് കമ്പയേഴ്സ് ദ സർഫസ് ഡെപ്ത് ഇറ്റ് ഈച്ച് പൊസിഷൻ ഫോർ ഡിറ്റക്ടിംഗ് വിസിബിലിറ്റി ദെൻ ഇറ്റ് ഈസ് ടേംഡ് ആസ് ഡെപ്ത് ബഫർ ഡ്യൂ ടു ഡെപ്ത് കാൽക്കുലേഷൻ ആൻഡ് ദ ഡെപ്ത് കാൽക്കുലേഷൻ ഇസ് അലോങ് ദി സെഡ് ആക്സിസ് സോ ടേംഡ് ആസ് ഇ സെഡ് ബഫർ ദെൻ ഹിയർ ടു ബഫേഴ്സ് ആസ് യൂസ്ഡ് ഡെപ്ത് ബഫർ ഫോർ സ്റ്റോറിംഗ് ഡെപ്ത് വാല്യൂസ് ആൻഡ് റിഫ്രഷ് ബഫർ ഫോർ സ്റ്റോറിംഗ് ഇൻഡെൻസിറ്റി വാല്യൂസ് ആൻഡ് ഫസ്റ്റ് ടു കൺസിഡർ എ സർഫസ് ആൻഡ് വി ഹാവ് ടു കമ്പയർ ആൻഡ് വി ഹാവ് ടു കാൽക്കുലേറ്റ് ദ ഇസെഡ് വാല്യൂ ഓർ ദ ഡെപ്ത് വാല്യൂ ഫോർ ഈച്ച് പോയിൻറ്റ്സ് ഓൺ ദ സർഫസ് ദെൻ കമ്പയർ ദ ന്യൂലി കാൽക്കുലേറ്റഡ് വാല്യൂ വിത്ത് ദ ഓൾഡ് വാല്യൂ ഓൺ ദ ഡെപ്ത് ബഫർ ആൻഡ് ദ ഹൈവെസ്റ്റ് വാല്യൂ ഈസ് റീറ്റെയിൻഡ് ഓൺ ദ ഡെപ്ത് ബഫർ ആൻഡ് ദ കറസ്പോണ്ടിംഗ് എന്താ ഇൻറ്റൻസിറ്റി വാല്യൂ ഷുഡ് ബി സ്റ്റോർഡ് ഇൻ ദ ഇൻറ്റൻസിറ്റി ബഫർ ഫൈനലി ഡെപ്ത് ബഫറിലും ഇൻറ്റൻസിറ്റിയും വരുന്ന വാല്യൂസ് ആയിരിക്കും നമുക്ക് ഡിസ്പ്ലേ ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നത് അതിൽ ഇസെഡ് വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഒരു സർഫേസിലെ ഏറ്റവും ടോപ്പ് സ്കാൻ ലൈനിലുള്ള ലെഫ്റ്റ് മോസ്റ്റ് പോയിന്റിൽ ഇസെഡ് വാല്യൂ മാത്രം നമ്മൾ പ്ലെയിൻ ഇക്വേഷൻ യൂസ് ചെയ്ത് കാൽക്കുലേറ്റ് ചെയ്താൽ മതി പിന്നെ ആ ലൈൻ അലോങ് ഫുൾ ഇസെഡ് വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് ആഡ് ചെയ്താൽ മതി നമ്മളൊരു കോൺസ്റ്റൻറ്റ് ആഡ് ചെയ്താൽ മതി തൊട്ട് താഴോട്ട് വരുമ്പോൾ ഫസ്റ്റ് പോയിന്റ് കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിലും ഒരു കോൺസ്റ്റൻറ്റ് വാല്യൂ ആഡ് ചെയ്താൽ മതി ഓക്കെ താങ്ക് യു